നമസ്കാരം, ഞാൻ രശ്മിയാണ്. ഇന്ന് ഞാൻ വീണ്ടും എത്തിയേക്കുവാണ് കുറച്ച് നല്ല യൂസ്ഫുൾ ടിപ്സൊക്കെ ആയിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് ഒരു കൊച്ചു റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ വരും. അപ്പോൾ ഇനി നമുക്ക് വേഗം വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ ബാലൻസ് ആയിട്ടുള്ള സോപ്പുകൾ കാണും. നമ്മൾ സാധാരണ അതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കും, അല്ലെങ്കിൽ വേസ്റ്റിൽ കളയാറുണ്ട് അല്ലേ. ഈ കുഞ്ഞു സോപ്പ് കഷ്ണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നർ ഉണ്ടാക്കിയെടുത്താലോ. അതേ, നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കണ റൂം ഫ്രഷ്നറിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ റൂമിൽ നമുക്ക് നല്ല ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ ഒരു പൈസയും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുത്താലോ. ഇതാ ഞാൻ ആ ചെറിയ കഷ്ണങ്ങളെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതിലോട്ട് ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ഗ്യാസ് വെച്ച് നല്ലതായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ദാ സോപ്പ് ഇവിടെ നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇനി ഒരു നല്ല മണത്തിന് വേണ്ടി ഞാനിവിടെ ലെവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം, അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് ആയാലും യൂസ് ചെയ്യാം. ഇനി സോപ്പൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സിലിക്കോൺ ട്രേ ആണ് യൂസ് ചെയ്യണത്. കാണാൻ നല്ല ഭംഗിയല്ലേ, സെറ്റൊക്കെ ആയിക്കഴിയുമ്പോൾ നല്ല പൂടാകൃതിയിൽ തന്നെ കിട്ടും. അതിന് വേണ്ടിയാണ് സിലിക്കോൺ ട്രേ യൂസ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ബൗളോ അല്ലെങ്കിൽ കുപ്പിയുടെയൊക്കെ അടപ്പെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ എന്തേ കുറച്ച് മോയ്സ്ചറൈസർ ഒന്ന് തൂത്ത് കൊടുക്കുക, ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ സോപ്പിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് ഒരു അഞ്ചാറ് ഡ്രോപ്പ് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ദേ ഇവിടെ രണ്ടും കൂടെയാണ് ഒഴിക്കണത്. എസൻഷ്യൽ ഓയിലും യൂസ് ചെയ്യേണ്ട, കംഫർട്ട് യൂസ് ചെയ്യേണ്ട. ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഏതെങ്കിലും നൂലോ അല്ലെങ്കിൽ ലേസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ സോപ്പൊക്കെ സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇത് എവിടെയെങ്കിലും ബാത്റൂമിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ ഒന്ന് ഹാങ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ. അപ്പം ഞാൻ ഇത് രാത്രിയിലന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു രണ്ട് മൂന്ന് മണിക്കൂറുള്ളിൽ തന്നെ ഇത് നല്ലതായിട്ട് കട്ടയായി വരുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ല, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ സോപ്പൊക്കെ നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഡീമോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് ഡീമോൾഡായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ, നല്ല പൂടാകൃതിയിൽ. അപ്പോൾ ഇത് നമ്മൾ കാറിലായിക്കോട്ടെ നമ്മുടെ റൂമിലൊക്കെ ആയിക്കോട്ടെ ഹാങ് ചെയ്യാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല റൂം ഫ്രഷ്നറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. അടുത്ത ടിപ്പ് നല്ലൊരു റൂം ഫ്രഷ്നർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നർ റെഡിയാക്കിയെടുത്താലോ. അതിനും ഞാൻ ദേ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സോപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ദേ ഇവിടെ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഓപ്പണറുള്ള ബോട്ടിലാണെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ലത്. നമ്മൾ ടേബിളിലൊക്കെ സോൾട്ടും പെപ്പറൊക്കെ വെക്കുന്ന ബോട്ടിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ സാധാ ഒരു ബോട്ടിൽ എടുത്താലും മതി. ഇനി ഈ ഒരു ബോട്ടിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണം ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത സോപ്പും കൂടെ രണ്ടും കൂടെ സമസമായിട്ട് ഈ ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം ഇനി നല്ലൊരു മണത്തിന് വേണ്ടി ഞാൻ ഇതിലോട്ട് ഒരു അഞ്ചാറ് ഡ്രോപ്പ് എസൻഷ്യൽ ഓയിൽ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ലെവൻഡറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കണത്. അടപ്പടച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് കുലുക്കിയെടുക്കുക. അതിൻ്റെ ശേഷം ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ അകത്തോ റൂമിലോ എവിടെ വേണമെങ്കിലും വെക്കാം. കാർ ഫ്രഷ്നർ മേടിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു DIY നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ അടപ്പൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് തുറന്ന് വെച്ചാൽ മതി. നമ്മൾ കാറിലോട്ടൊക്കെ കയറുന്ന സമയത്ത് പിന്നെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങി വരാൻ. അപ്പോൾ നമുക്ക് നല്ല ടൈം വരെ ഇതൊന്ന് യൂസ് ചെയ്യാം.
ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മളെല്ലാവരും തന്നെ സോപ്പൊടി യൂസ് ചെയ്യാറുണ്ട്. വാഷിംഗ് മെഷീനിലായിക്കോട്ടെ അല്ലെങ്കിൽ കൈ വെച്ച് തുണി അലക്കാനായിക്കോട്ടെ എല്ലാവരും തന്നെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ഈ സോപ്പ് പീസ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ തുണി അലക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മുടെ തുണിക്കൊക്കെ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. ചില സമയത്ത് സൂചിയിൽ നൂല് കുറക്കാൻ നല്ല ബുദ്ധിമുട്ടാക്കി. അത് നല്ല നൈസായിട്ടുള്ള സൂചിയാണെങ്കിലോ പിന്നെ ഒന്നും പറയണ്ട അല്ലേ. നല്ല ബുദ്ധിമുട്ടാണ് സൂചിയിലോട്ടൊന്നും നൂല് കോർത്ത് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എന്നായാലും നെയിൽ പോളിഷ് കാണുമല്ലോ. ആ ഒരു നെയിൽ പോളിഷ് വെച്ചുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് സൂചിയിലോട്ട് നൂല് കോർത്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതാ ഇതുപോലെ നെയിൽ പോളിഷ് ഒന്ന് നൂലിൻ്റെ അറ്റത്തോട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് കൈ വെച്ചൊന്ന് പിരിച്ചെടുക്കുക. അതിൻ്റെ ശേഷം സൂചിയിലോട്ടൊന്ന് കോർത്ത് നോക്കിക്കേ. എന്ത് എളുപ്പമാണെന്നറിയാമോ? എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോവാം. ചില സമയത്ത് നല്ല കട്ടിയുള്ള തുണിയിൽ നമുക്ക് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ജീൻസിൻ്റെയൊക്കെ തുണിയാണെങ്കിൽ സൂചി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോണേ. നമ്മുടെയൊക്കെ വീട്ടിൽ എന്നായാലും സോപ്പിൻ്റെ കുഞ്ഞു കഷ്ണങ്ങൾ കാണുമല്ലോ. സൂചി ഒന്ന് ഇതാ സോപ്പ് കഷ്ണിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് കയറ്റി ഇറക്കിയതിൻ്റെ ശേഷം നമ്മൾ കട്ടിയുള്ള തുണിയിലോട്ട് കയറ്റുവാങ്ങി നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. വീട്ടിൽ ഡോറിലെ വിചാഗിരിക്ക് സൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു സൗണ്ടും തടസ്സവും ഒക്കെ ആയിരിക്കും ഡോറൊന്ന് തുറക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ എന്താ ഇതുപോലെ ഒരു സോപ്പ് കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ വിചാഗിരിയൊക്കെ നല്ലതായിട്ട് സ്മൂത്തായി കിട്ടണമായിരിക്കും. സൗണ്ടൊക്കെ നല്ലതായിട്ടൊന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെയൊക്കെ വീട്ടിലെ ഡോറിന് വല്ല തടസ്സം, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഡോർ തുറക്കാനും എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ചില സമയത്ത് നമ്മൾ കീ ഇട്ട് കറക്കിയാലും ഡോറൊന്നും തുറന്നു വരത്തില്ല, അതുപോലെ തന്നെ ലോക്കും വീഴത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നമ്മൾ എൻ്റെ കീയിലോട്ട് ദൈ ഒരു സോപ്പ് കഷ്ണം വെച്ച് നല്ലതായിട്ടൊന്ന് ഉരച്ചെടുക്കുക. രണ്ട് സൈഡിലും നല്ലതായിട്ട് ഉരച്ചതിന് ശേഷം ഒന്ന് ഡോറയിൽ കീ ഒന്ന് കറക്കി നോക്കിക്കേ. അതായത് കണ്ടില്ലേ, നല്ല സ്മൂതായിട്ട് നമുക്ക് തുറക്കോ അടയ്ക്കോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ ബാഗൊക്കെ കാണുമല്ലോ. ചില സമയത്ത് അതിൻ്റെ ചെയിനിലൊക്കെ നല്ല തടസ്സമായിരിക്കും. നമ്മൾ തുറക്കാൻ നോക്കിയാൽ ഇങ്ങനെ നല്ല ടൈറ്റാവും അല്ലെങ്കിൽ വിട്ടുപോരും ഒക്കെ പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടി ഇതാവോ ഈ ഒരു സോപ്പ് കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ആ സിബ്ബേൽ ഒന്ന് നല്ലതായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഒന്ന് സിബ്ബ് ഒന്ന് തുറന്ന് നോക്കിയേ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് നല്ല പുതിയത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ആയി കിട്ടും. ഇനി ഈ ഒരു ചെറിയ സോപ്പ് വെച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല ടിപ്പ് പറഞ്ഞു തന്നാലോ. ഇതാ ഇതുപോലത്തെ മിറർ ആയിക്കോട്ടെ, ഗ്ലാസിൻ്റെ ഫർണിച്ചർ ആയിക്കോട്ടെ, വിൻഡോയുടെ ഗ്ലാസ് ആയിക്കോട്ടെ, അതൊക്കെ വൃത്തിയാക്കി എടുക്കാനുള്ള നല്ലൊരു ടിപ്പാണേ. ഈ ഒരു കഷ്ണം ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം ടിഷ്യൂ പേപ്പർ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, അത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ഇതാ ഇത് കണ്ടില്ലേ, അത് ആ ഗ്ലാസ്സിലുള്ള പാടൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്, നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ആയിരുന്നു ഇന്നത്തെ കുറച്ച് ടിപ്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ചേച്ചീനെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഉള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.